പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ഹർഷിന ഇന്ന് വീണ്ടും ശസ്ത്രക്രിയയ്ക്ക് വിധേയയാകും. കത്രിക നീക്കം ചെയ്ത സ്ഥലത്ത് വീണ്ടും കൊഴുപ്പ് അടിഞ്ഞുകൂടി പഴുത്തത നീക്കം ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ ശസ്ത്രക്രിയ. കോഴിക്കോട്ടെ ഒരാശുപത്രിയിലാണ് ശസ്ത്രക്രിയ നടക്കുന്നത്. ദീപക് തരമടം കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരും. ഗുഡ് മോർണിംഗ് ദീപക്, പറയൂ വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. എസ് കെ എൻ, ഈ അർഷീനയുടെ ആ ദുരിതം, ആ കണ്ണീർ 24-ലൂടെയായിരുന്നു ലോകമറിഞ്ഞത്, അധികൃതർ അറിഞ്ഞത്. അതിനുശേഷം അധികൃതരുടെ ഇടപെടലുണ്ടായി. ഏറെക്കാലം ആരോഗ്യവകുപ്പ് നടപടി, അതിനുശേഷം അതിൽ നിന്നും നീതി കിട്ടാതെ ആരോഗ്യമന്ത്രി തന്നെ ഇടപെട്ടത് ആഭ്യന്തരവകുപ്പിന് വിടുന്നു. ആഭ്യന്തരവകുപ്പ് കൃത്യമായി അതിൽ ആരോഗ്യ വകുപ്പിൽ ഡോക്ടേഴ്സിനും നേഴ്സസിനും എതിരെ വീഴ്ചയുണ്ടായി എന്ന് കണ്ടെത്തി അതിൽ കേസ് രജിസ്റ്റർ ചെയ്തു, അവരെ അറസ്റ്റ് ചെയ്തു. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇതെല്ലാം കഴിഞ്ഞിട്ടും അർഷീന ദുരിതത്തിൻ്റെ കണ്ണീർ കുടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഞാൻ അല്പം മുമ്പ് അർഷീനയുമായി സംസാരിച്ചു. അർഷീന ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിലെ സർജറിക്ക് വേണ്ടി, അരമണിക്കൂർ കഴിഞ്ഞാൽ സർജറിക്ക് വേണ്ടി അവർ തിയേറ്ററിലേക്ക് കയറുകയാണ്. പ്രേക്ഷകരോടെല്ലാം അവർ പ്രാർത്ഥനയൊക്കെയാണ് അഭ്യർത്ഥിക്കുന്നത്. കൊഴുപ്പ്, അതായത് കത്രിക കുറേ കാലം വയറിൽ കിടന്നതുകൊണ്ട് തന്നെ ഒരു മെറ്റൽ ഡിവൈസാണത്, സ്വാഭാവികമായും അതുണ്ടാക്കാവുന്ന പാർശ്വഫലം, ആഘാതം വളരെ വലുതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പഴുപ്പുണ്ടാകുന്നു, വീണ്ടും വീണ്ടും കൊഴുപ്പും പഴുപ്പും ഉണ്ടാകുന്നു. ഇത് നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയയാണ് ഇപ്പോൾ അല്പസമയത്തിനകം ചെയ്യാൻ പോകുന്നത്. കോഴിക്കോട് ഇക്ര ആശുപത്രിയിലെ ഗ്യാസ്ട്രോ സർജനാണ് സർജറി നടത്താൻ പോകുന്നത്. ഏതായാലും അവർക്ക് നീതി ലഭിക്കാൻ വേണ്ടിയുള്ള ഇടപെടലായിരുന്നു നടത്തിയത്. ഇപ്പോൾ അവരുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ചികിത്സയിലും ശസ്ത്രക്രിയയിലുമാണ് നീങ്ങുന്നത്. ഇവർ അതിനിടയിൽ തന്നെ ധനസമാഹരണത്തിന് വേണ്ടിയുള്ള ശ്രമം തുടരുന്നുമുണ്ട്, സാമ്പത്തിക ബാധ്യതകളുണ്ട് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. എസ് കെ എൻ അറിയാവുന്നതാണ്, നമ്മൾ ഫ്ലവേഴ്സും അവരെ ചേർത്ത് പിടിക്കാൻ പരമാവധി ശ്രമിച്ചതാണ്. പക്ഷേ എന്നിരുന്നാലും അവർ ഇപ്പോൾ വീണ്ടും തുടർ ചികിത്സയ്ക്ക് വേണ്ടി സഹായം തേടുന്ന സാഹചര്യമാണ്. എസ് കെ എൻ, അല്പസമയത്തിനകം അവരുടെ ശസ്ത്രക്രിയ കോഴിക്കോട്ടെ ഇക്ര ആശുപത്രിയിൽ നടക്കും. എസ് കെ എൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.